ുഹൃത്തുക്കളെ ജോ വെബിനാറിന്റെ സെക്കൻഡ് എഡിഷന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട സുനിൽ പി ഇളയിടമാണ് നമ്മളോട് സംവദിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള സുനിൽ മാഷെ ഭൂപടങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനായി വളരെ ആദരപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം സന്തോഷം സന്തോഷം എല്ലാവർക്കും സന്തോഷം നമസ്കാരം വാസ്തവത്തിൽ നിങ്ങളുടെ ഒരു ഇത്തരത്തിൽ വിശേഷ വിജ്ഞാനത്തിൻ്റെതായ ഈ ഒരു മേഖലയിൽ കാര്യമായി പ്രവർത്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ നിങ്ങൾക്കറിയുന്നത് പോലെ സാഹിത്യത്തിലും സംസ്കാര വിചാരങ്ങളിലുമൊക്കെ പങ്കുചേരുന്ന ഒരാളാണ് ഞാൻ ചുരുക്കം സന്ദർഭങ്ങളിൽ മറ്റു ചില വിഷയങ്ങളൊക്കെ എങ്കിലും നിങ്ങളുടെ എന്താ പറയുക ഭൂപടം അല്ല ഭൂവിജ്ഞാനീയം എന്ന മേഖലയെ സംബന്ധിച്ച് കാര്യമായി പറയാനുള്ള ഒരു ഏറെ വലിയൊരു പരിജ്ഞാനമൊന്നും ഉള്ള ആളല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അത് അവയുടെ ഒരു പ്രാഥമിക സ്വഭാവത്തിനപ്പുറം ചിലപ്പോൾ കടന്നിട്ടും ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ കൂടുതൽ ആലോചനകളും അന്വേഷണങ്ങളും ഒക്കെ കൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അതിൽ സമകാലികമായി അതിനോട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഞാൻ ഇവിടെ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങളിൽ ശ്രദ്ധേയെന്ന് വരില്ല അതിന് ഞാൻ നിങ്ങളോട് മുൻകൂറായി തന്നെ അത്തരമൊരു പോരായ്മ ഉണ്ടായേക്കാം എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നിങ്ങളുടെ ഒരു വിശേഷ പഠന മേഖലക്ക് പുറത്തുനിന്ന് ഇതിനെ നോക്കി കാണുന്ന ഒരാളുടെ ചില കൗതുകങ്ങൾ ചില താൽപ്പര്യങ്ങൾ എന്ന നിലയിൽ ഇതിനെ പരിഗണിച്ചാൽ മതി എന്നാദ്യമേ പറയട്ടെ ഭൂപടങ്ങളുടെ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഓഫ് കാർട്ടോഗ്രഫി ഭൂപട വിജ്ഞാനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമുക്ക് പറയാം ഒരു പക്ഷേ ഒരു ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ മലയാളത്തിൽ ഒരു കൗതുകമുള്ള സന്ദർഭം ഉണ്ട് അത് കേരളത്തിലെ വലിയ കവിയുള്ള ഒരാളായ എടശ്ശേരിയുടെ ഒരു കവിതയാണ് ഇടശേരി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒന്നിൽ കുറിച്ച് എഴുതുന്നുണ്ട് ആ കവിതയുടെ പേര് കുടിയിറക്കം എന്നാണ് കുടി ഒഴിക്കൽ എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി കുടിയിറക്കൽ എന്നാണ് ആ കവിതയിൽ ഇടശ്ശേരി എഴുതുന്നത് കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരക്കർത്ഥമുണ്ടോ ഭൂപടത്തെക്കുറിച്ചൊരു പ്രസ്താവനയാണത് അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ് വരയ്ക്കർഥമുണ്ടോ നിങ്ങൾക്കുടമാവകാശം ഇല്ലെങ്കിൽ ഈ ഭൂപടത്തിലെ വരകൾ കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്ന ചോദ്യം ഒരു പക്ഷേ ലോകത്തെ ഒരുപാട് മനുഷ്യർക്ക് ഇന്നയിക്കാവുന്ന ചോദ്യമാണ് തദ്ദേശീയരായ ജനത ആദിവാസികൾ അബോറിജിനൽസ് എന്ന് വിളിക്കപ്പെട്ട ആളുകൾ അങ്ങനെ ആദിമഗോത്ര വിഭാഗങ്ങൾ ഇവർക്കൊക്കെ ഈ ചോദ്യം പല നിലയിൽ ആവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ് വരയ്ക്കർത്ഥമുണ്ടോ എന്നാണ് ഈ പാഴായ വരയ്ക്ക് എന്താണ് അർത്ഥം എന്ന ചോദ്യം വരുന്നു അങ്ങനെ ഈ പാഴുവരയ്ക്ക് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ച് പിന്നെ അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത് പുതിയൊരു ഭൂപടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിൻ്റെ അതിർവരകൾ എന്നാണ് പുറത്താക്കപ്പെടുന്ന മനുഷ്യരുടെ ആട്ടിയോടിക്കപ്പെട്ടവരുടെ ചട്ടികലങ്ങൾ എടുത്തറിയപ്പെടുന്നവരെ അവരെ എല്ലാം ചേർത്ത് വെച്ച് പുതിയൊരു രാഷ്ട്രത്തിന്റെ അതിർത്തി ഭൂപടം വരയ്ക്കേണ്ടതുണ്ട് എന്നാണ് എടശേരി ആ കവിതയിൽ എഴുതിയത് എടശേരി ഇത് എഴുതുന്ന കാലത്ത് ഭൂപട വിജ്ഞാനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം അത്ര വലിയൊരു ചർച്ചാ വിഷയം ആയിട്ടില്ല ഭൂപടങ്ങൾക്ക് അന്ന് താരതമ്യേന സത്യാത്മകമായ സ്വഭാവം ഉണ്ട് ഭൂമിയുടെ ചിത്രമാണ് ഭൂപടം എന്ന ധാരണ വളരെ പ്രബലമാണ് നിർവ്യക്തികവും ചരിത്രേതരവും ആയ ശാശ്വതമായ ഭൂമിയുടെ ചിത്രങ്ങളാണ് ഭൂപടങ്ങൾ നമുക്ക് മുമ്പിൽ കാഴ്ച വയ്ക്കുന്നത് എന്ന് മനുഷ്യർ കരുതിയിരുന്ന ഒരു കാലമാണ് അത് മനുഷ്യർ നാടും അതുപോലെ ഇടവും ചേരിയും ദേശവും എന്നിങ്ങനെയുള്ള തദ്ദേശീയമെന്നോ പ്രാദേശികമെന്നോ ഒക്കെ വിളിക്കാവുന്ന സ്ഥല സൂചനകളിൽ നിന്ന് സ്ഥല പ്രതീകങ്ങളിൽ നിന്ന് അതിർത്തിബദ്ധമായ രാഷ്ട്രങ്ങളിലേക്ക് പരിണമിച്ചെത്തിയ കാലം ഫ്രം ലാൻഡ് ടു ടെറിട്ടറി എന്ന് പറയും പാർക്കുന്ന ഇടങ്ങളിൽ നിന്ന് കരകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് മുറികളിൽ നിന്ന് ചേരികളിൽ നിന്ന് മനുഷ്യർ രാഷ്ട്രാതിർത്തിക്കുള്ളിലെ പൗരത്വത്തിലേക്ക് പരിണമിച്ചെത്തുന്ന ഒരു കാലത്ത് തന്നെയാണ് അങ്ങനെ പുതിയ അതിർത്തികളും അതിർവരമ്പുകൾക്കുള്ളിൽ രാഷ്ട്രങ്ങളും രൂപപ്പെട്ട കാലത്ത് തന്നെയാണ് ഇടശ്ശേരി ഈ ചോദ്യം ചോദിച്ചത് അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ് വരയ്ക്കർത്ഥമുണ്ടോ ഒരുപക്ഷേ ഭൂപടത്തെക്കുറിച്ച് ആ പറയാവുന്ന ഏറ്റവും ശക്തമായ ഒരു വാക്യമാണ് ഭൂപടമേലും പാഴ്വര ഇതൊരു പാഴ്വരയാണ് എപ്പോഴ് ആർക്കാനും ഉടമയോരാത്ത ഭൂപടം നിങ്ങൾക്ക് ഉടമാവകാശം കൈവന്നില്ലെങ്കിൽ ഈ ഭൂപടം എന്നതൊരു പാഴ്വരയാണ് എന്ന് ഒരുപക്ഷെ കേരളത്തോട് മലയാളികളോട് ആ ഭൂപട വിജ്ഞാനീയം അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കമൊക്കെ തെളിഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരാളാണ് എടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓർക്കാവുന്നതാണ് അതൊരു ഒരു ഒരു കാര്യമാണ് അതായത് ഭൂപടം എന്ന് പറയുന്നത് അത് അർത്ഥപൂർണമായി തീരുന്നത് ഭൂപടത്തിൻ്റെ എല്ലാ അർത്ഥവും അടങ്ങിയിരിക്കുന്നത് അതിൽ സന്നിഹിതമായിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ അധികാര ബന്ധങ്ങൾ കൊണ്ടുകൂടിയാണ് അതല്ലാതെ കേവലമായിട്ടല്ല എന്നതാണ് ഭൂപടത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ കൂടി പിണഞ്ഞു കിടക്കുന്ന ഭൂമിയുടെ ഒരു ദൃശ്യബന്ധമാണ് വാസ്തവത്തിൽ ഭൂപടങ്ങൾ എന്നത് മാപ്പ് എന്നത് പ്രത്യക്ഷത്തിൽ അത് ഒരു നിസംഗമേഖലയായിട്ട് അനുഭവപ്പെടാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പേഴ്സണൽ അഹിസ്റ്റോറിക്കൽ ആൻഡ് ഡീസോഷ്യലൈസ്ഡ് നിർവ്യക്തികവും ചരിത്രേതരവും ബന്ധങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന സമൂഹശൂന്യവുമായ ആ ഒന്നാണ് ഭൂപടം എന്ന് പുറമേക്ക് തോന്നാം പക്ഷേ സൂക്ഷ്മർത്ഥത്തിൽ ആലോചിച്ചാൽ ഭൂപടങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉള്ളടക്കം സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ അതങ്ങനെയല്ല അത് വളരെ ആ വ്യക്തിപരം എന്നതിനേക്കാൾ ആത്മനിഷ്ഠമാണ് ചരിത്രപരമാണ് സാമൂഹികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരുപക്ഷെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്താൽ ഭൂപട വിജ്ഞാനത്തിൽ ഏറ്റവും അധികം പ്രവർത്തിച്ച ഒരാൾ ജെ ബി ഹാർലയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൂപടത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തെക്കുറിച്ചും കുറിച്ചും ഭൂപടം അധികാരവും അറിവും അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളാണ് മുഖ്യമായിട്ടും വായിച്ചിട്ടുള്ളത് പിന്നെ മറ്റു ചില ചെറിയ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും നോക്കിയിട്ടുണ്ട് അതിനെ മുൻനിർത്തിയാണ് ഞാൻ മുഖ്യമായിട്ടും പറയുന്നത് ഹാർലെ ആണ് ഭൂപട വിജ്ഞാനത്തിൻ്റെ ചരിത്രത്തിലെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്ന് അദ്ദേഹം ഭൂപടത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി ഭൂപടം അധികാരത്തിന്റെ ഭാഷയാണ് പ്രതിരോധത്തിൻ്റെ അല്ല അത് പ്രതിരോധത്തിൻ്റെ ഒരു ഭാഷ എന്നതിനേക്കാൾ എപ്പോഴും അധികാരത്തിൻ്റെ ഭാഷയാണ് അധികാരത്തെ വസ്തുവൽക്കരിക്കുന്ന ടെലിയോളജിക്കലായ ലക്ഷ്യവാദപരമായ ഒരു വ്യവഹാരമാണ് അത് പൂർവനിശ്ചിതമായ അതിർത്തികൾക്കുള്ളിൽ സാമൂഹ്യ വിനിയ വിനിമയങ്ങളെ സ്തബ്ധമാക്കി നിർത്തിക്കൊണ്ട് അത് സ്ഥിത ശാശ്വതീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു അതിർത്തി ബന്ധങ്ങൾക്കുള്ളിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സാമൂഹികതയുടെ വിനിമയങ്ങളെ മിക്കവാറും സ്തബ്ധമാക്കി നിർത്തി ഏത് സാമൂഹ്യ അധികാര വ്യവസ്ഥയാണോ നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു ശാശ്വതീകരണമാണ് അതിൻ്റെ എന്താ പറയുക അതിനെ എറ്റേണലൈസ് ചെയ്യുക അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക അതിനെ നിത്യമാക്കി നിലനിർത്തുക അങ്ങനെ സാമൂഹികമായ ഒരു സ്തബതയ്ക്ക് മുകളിൽ അധികാര ബന്ധങ്ങളെ ദൃഢീകരിക്കുകയും ശാശ്വതീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവഹാരത്തിന്റെ പേരാണ് ഈ ഭൂപടം അതല്ലാതെ അത് ഭൂമിയുടെ ആ ചിത്രമല്ല എന്നാണ് ഹാർലെ പറയുന്നത് ഹാർലെ പറയുന്നത് മാത്രമാണോ ഭൂപടത്തിന്റെ അർത്ഥം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് ഭൂപടത്തിന് പ്രതിരോധപരമായ ഒരു മൂല്യവും ഇല്ല എന്ന് പറയാൻ കഴിയുമോ സംശയാണ് ചിലപ്പോ അങ്ങനെയും വന്നേക്കാം അധികാരത്തിന്റെ ഭാഷയാണ് എന്നത് സംശയരഹിതമാണ് ഇപ്പോ ആ മധ്യകാല നൂറ്റാണ്ട് പിന്നിടുമ്പോ തന്നെ ക്രിസ്റ്റവർ ഹാർലോ ഭൂപടത്തെ സാമ്രാജ്യ കൊളോണിയൽ സ്വപ്നങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കവിതയിൽ പറയുന്നുണ്ട് ഗിവ് മി എ മീ മീ മാപ്പ് ലെറ്റ് സീ ഹൗ ഫോർ ടു വേൾഡ് ൊരു ഭൂപടം തരൂ ഞാൻ മനസ്സിലാക്കട്ടെ ഭൂമിയിൽ കീഴടക്കാനായി ഇനി എത്രമാത്രം ബാക്കിയുണ്ട് എത്രമാത്രം അവശേഷിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഇങ്ങനെ തനിക്ക് വെട്ടിപ്പിടിക്കാൻ ഭൂമി എത്ര ബാക്കിയുണ്ട് എന്ന് അന്വേഷിച്ച് വെമ്പി നിൽക്കുന്ന ഒരു കൊളോണിയൽ ആ അധിനിവേശകന്റെ ചിത്രം ഭൂപടത്തെക്കുറിച്ചുള്ള ക്രിസ്റ്റഫർ മാർലോയുടെ കവിതയിൽ നമ്മൾ കാണുന്നുണ്ട് ആ നിലയിൽ പ്രകടമായ അധികാര താല്പര്യങ്ങൾ ഭൂപടത്തിൻ്റെ ചരിത്രവുമായിട്ട് കൂടിക്കൊഴഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അതേസമയം തന്നെ മൂന്നാല് ലോകരാജ്യങ്ങളിലെ വിമോചന പോരാട്ടങ്ങളിൽ വിഭാവനം ചെയ്യപ്പെട്ട രാഷ്ട്രരൂപങ്ങൾ അതിൻ്റെ ഭൂപടം മാതൃകകൾ വലിയ പ്രതിരോധ മൂല്യമുള്ളവയും അത് ഒരുപക്ഷെ ഹാർലെ പരിഗണിക്കാത്തത് യൂറോപ്പിന്റെ ഒരു ചരിത്രാനുഭവത്തിൽ അതിന് വേണ്ടത്ര ആ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകില്ല അതായത് മൂന്നാം ലോക ജനത നടത്തിയ സാമ്രാജ്യ വിരുദ്ധ വിമോചന സമരങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ അവർ വിഭാവനം ചെയ്ത രാഷ്ട്രത്തിന്റെ ഒരു ഭൂപടത്തിനോ അതിൻ്റെ കൃത്യമായൊരു ഭൂപടം എന്നതിന് പകരം വേണമെങ്കിൽ ഭൂപടത്തിന്റെ ഒരു പ്രതീതിക്കോ അതിൻ്റെ ഒരു ആയ ഒരു ഭൂപടത്തിനോ ഒക്കെ വലിയ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടായിരുന്നു വയലാറുപ്പ് കവിതയിൽ എഴുതുന്നില്ലേ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരി എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭൂപടത്തിൽ ഒരു രാഷ്ട്രം വിരിയുന്നത് വെറും രാഷ്ട്രത്തിന്റെ വിരിയലല്ല ഒരു ജനതയുടെ പ്രതിരോധ സ്വപ്നങ്ങളുടെ കൂടി ഇതൽ വിരിയലാണ് എന്ന് പറയാം അതുകൊണ്ട് ഭൂപടം എന്ന് പറയുന്നതില് ആ ഒരു പ്രതിരോധപരമായ അംശവും ചിലപ്പോഴൊക്കെ വന്നു എന്ന് വരാം എങ്കിലും ഫാർലെ പറയുന്നത് പോലെ അത് ഭൂരിപക്ഷവും അത് എന്താ പറയാ അത് ഒരു ഒരാധിപത്യ വ്യവഹാരമാണ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ആ പൂർവനിശ്ചിതമായ അതിർത്തികൾക്കുള്ളിൽ പൂർവനിശ്ചിതമായ അതിർത്തികൾക്കുള്ളിൽ ആ എന്താ പറയുക ആ മറ്റേ സാമൂഹ്യ വ്യവഹാരത്തെ സ്തബമാക്കി നിർത്തിക്കൊണ്ട് ആ സബ്ധമായ സാമൂഹ്യ വ്യവഹാരങ്ങളുടെ ആ മുകളിൽ ഒരധികാര വ്യവസ്ഥയെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ഭൂപടങ്ങൾ നിറവേറ്റുന്ന ദൗത്യം എന്ന് ഹാർലെ പറയുന്നത് താരതമ്യേന നമുക്ക് അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ ഭൂപടത്തിൻ്റെ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ് എന്ന് പറയാം എന്തായാലും നമുക്ക് ഭൂപടത്തിലേക്ക് ഭൂപടം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമതായി പറയേണ്ട കാര്യം ഭൂപടം ഭൂമിയുടെ പടമല്ല ഞാൻ ഈ ഭൂപട വിജ്ഞാനത്തിൻ്റെ പ്രശ്നങ്ങൾ ആദ്യമായി കൗതുക എനിക്ക് കൗതുകം ഒരു സന്ദർഭം ഞാൻ പണ്ട് പത്രപ്രവർത്തക പ്രവർത്തകനായി പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്ക് പത്രപ്രവർത്തക പരിശീലനത്തിനായിട്ട് പല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ക്ലാസ് പി ജിയുടേതായിരുന്നു പി കോയിന്നപ്പിള്ളയുടെ അദ്ദേഹം വന്ന് ഈ ഭൂപട വിജ്ഞാനീയത്തെ കുറിച്ചാണ് സംസാരിച്ചത് അത് രസമുള്ളൊരു കാര്യമായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഈ എന്താ പറയുക വടക്ക് ഭാഗം മുകളിലായിട്ട് ഈ ഭൂപടങ്ങൾ ആ തൂക്കിയിടണം എന്നതിൻ്റെ യുക്തി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂറോപ്പ് ഒരു ഭൂഖണ്ഡമായി തീരുന്നത് മർക്കറ്റ് പ്രൊജക്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ച സമയത്താണ് വാസ്തവത്തിൽ നമ്മൾ ഈ കാണുന്നതിന് ആ അകത്ത് വലിയ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടായത് അതായത് ഭൂപടം ഭൂമിയുടെ പടം ചിത്രം എന്നതിനേക്കാൾ ഭൂമിയുടെ ഒരു പ്രതിനിധാനമാണ് ആ എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് അതൊരു വാല്യൂ ന്യൂട്രൽ അല്ല ഒരു പ്രതിനിധാനവും വാല്യൂ ന്യൂട്രൽ അല്ല മൂല്യനിരപേക്ഷമല്ല മറിച്ച് ആ പ്രതിനിധാന യുക്തിക്കുള്ളിൽ രാഷ്ട്രീയവും അതുപോലെ തന്നെ സംസ്കാരവും അധികാര ബന്ധങ്ങളും പ്രത്യേക ശാസ്ത്ര താല്പര്യങ്ങളും ഒക്കെ ഏത് റെപ്രസെൻറ്റേഷൻ്റെ ഉള്ളിലും ഉണ്ടാകും അതുകൊണ്ട് വാല്യൂ ന്യൂട്രലായ മൂല്യനിരപേക്ഷമായ ഒരു കേവല ചിത്രം അല്ല ഭൂമിയുടെ ചിത്രമല്ല മറിച്ച് വാല്യൂ ലോഡഡായ പൊളിറ്റിക്കലി ലോഡഡായ കൾച്ചറലി ലോഡഡായ ഐഡിയോളജിക്കലി ലോഡഡായ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്പേസ് എന്ന് വേണമെങ്കിൽ സ്ഥലത്തിൻ്റെ പ്രതിനിധാനമായിട്ടാണ് ഭൂപടം നിലനിൽക്കുന്നത് എന്ന് പറയാം ഈ പ്രതിനിധാനത്തിന് രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ഭൂപടത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാപ്സ് ആർ നോട്ട് ഇൻട്രെൻസിക്കലി ബാഡ് ദേ ആർ ഇൻഹറൻ്റ് ഡിസ്റ്റോർഷൻസ് ഓഫ് ട്രൂത്ത് എന്നാണ് ഭൂപടങ്ങൾ എന്താ പറയുക സഹജമായി തന്നെ ചീത്തയൊന്നുമല്ല പക്ഷേ ജന്മസിദ്ധമായി തന്നെ സത്യത്തിൻ്റെ വളച്ചൊടിക്കലാണ് അത് ദേ ആർ ഇൻഹെറൻ്റലി ഡിസ്റ്റോർഷൻസ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ വളച്ചൊടിക്കലാണ് ഇൻഹെറൻ്റായി തന്നെ ജന്മസഹജമായി തന്നെ അത് സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന ഒരു മനോഹരമായ പ്രസ്താവന എന്താ പറയുക മാർക്ക് മോൺമോ മോൺമോനിയർ എന്ന് പറയുന്ന ഒരു ഭൂപട ചിന്തകൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന്റെ പേരും വളരെ മനോഹരമാണ് ഹൗ ടു ലൈവ് വിത്ത് മാപ്സ് ഭൂപടങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് എങ്ങനെ നുണവറയാം ഹൗ ടു ലിവ് അല്ല ഹൗ ടു ലൈ എങ്ങനെയാണ് ഭൂപടങ്ങൾക്കൊപ്പം പറയാൻ കഴിയുക മാർക്ക് മോർമോണീൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയാണ് മാപ്സ് ആർ നോട്ട് ഇൻട്രൻസിക്കലി ബാഡ് ദേ ആർ ഇൻഹറൻ്റ് ലി ഡിസ്റ്റോർഷൻസ് ഓഫ് ദ ട്രൂത്ത് എങ്ങനെയാണ് ഈ ഡിസ്റ്റോർഷൻസ് വരുന്നത് രണ്ട് നിലയ്ക്കാണ് ഒന്ന് അവയുടെ ജോമെട്രിക്കലായ ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ വയ്യാത്തതാണ് കാരണം ഉരുണ്ട ഭൂമിയെ ഗോളാകാരമാർന്ന ഭൂമിയെ ഒരു പരന്ന പ്രദത്തിൽ പ്രതലത്തിലേക്ക് പ്രൊജക്ഷൻ വഴി വിന്യസിക്കുകയാണ് ഭൂപട നിർമ്മാണത്തിൽ ചെയ്യുന്ന ശാസ്ത്രീയമായ ഒരു സംഗതി അപ്പോൾ മാത്തമാറ്റിക്സിനെയാണ് നമ്മൾ അതിനെ ആശ്രയിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ളൊരു പ്രശ്നം ഭൂപ്രദേശങ്ങളുടെ എന്താ പറയുക രൂപം അവയുടെ വലിപ്പം അവയുടെ എന്താ പറയുക ഡയറക്ഷൻസ് അവയുടെ സ്ഥലപരമായ സൂചനകൾ ആ സ്ഥലങ്ങൾ തമ്മിൽ തമ്മിലുള്ള അകലങ്ങൾ ഇവയെല്ലാം ഒരേ സമയം ഓരോന്നിനെയും ഓരോ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് വിഷ്കരിക്കാൻ പറ്റും പക്ഷേ ഇവയെ എല്ലാം ഒരേ സമയത്ത് ഒരു പരന്ന പ്രതലത്തിലേക്ക് കൊണ്ടുവരിക ആ പ്രയാസമാണ് അതുകൊണ്ട് ഭൂപടത്തിലേക്കുള്ള ഈ പ്രൊജക്ഷൻ തന്നെ ഭൂമിയുടെ ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ ഡിസ്റ്റോർഷന് വിധേയമാക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻഹറൻ്റായ ഒരു ജോമെട്രിക്കൽ ഡിസ്റ്റോർഷൻ ആ വാസ്തവത്തിൽ ഭൂപട വിജ്ഞാനത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭൂപട നിർമ്മിതിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അതൊരു ബോധപൂർവമായ പ്രക്രിയയല്ല ആ ശാസ്ത്രീയ പദ്ധതിയിൽ തന്നെ നിലീനമായിരിക്കുന്ന ഒരു ഡിസ്റ്റോർഷനായിട്ടാണ് നമ്മൾ കാണുന്നത് കൂടാതെ ഒരു ഐഡിയോളജിക്കൽ ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് എന്നതും അതിൽ നടക്കുന്നുണ്ട് രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും ഭരണകൂടങ്ങളും രാജസ്ഥാനങ്ങളും ഒക്കെ ആ ഭൂപടം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഭൂപടങ്ങളൊക്കെ അവരുടെ സവിശേഷമായ താല്പര്യങ്ങളോട് ബന്ധപ്പെട്ട നിലയിൽ ആ പ്രത്യയശാസ്ത്രവാഹകങ്ങൾ എന്ന നിലയിലാണ് ഭൂപടങ്ങൾ അവതരിപ്പിക്കുക നിലവിൽ വരിക അല്ലാതെ ഭൂപടങ്ങൾ സ്വാഭാവികമായിട്ട് നിലവിൽ വരികയല്ല ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഭൂപടങ്ങൾക്ക് ഈ നിലയിൽ ഐഡിയോളജിക്കലായ ഡിസ്റ്റോർട്ടൻസിനും വിധേയമായി തീരുന്നു ജിയോമെട്രിക്കൽ റിലേഷൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റോക്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണത്തിനകത്ത് ആന്തരികമായി നിലീനമായതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയോളജിക്കൽ റെപ്രസെൻറ്റേഷൻസ് എന്ന നിലയിൽ ഭൂപടത്തിന് കൈവരുന്ന ഡിസ് ഡിസ്റ്റോർഷൻസ് ആണ് രണ്ടാമത്തേത് ഈ രണ്ട് തരത്തിലുള്ള വക്രീകരണങ്ങൾ ഒന്നുമില്ലാതെ അല്പം പോലും അതിനാൽ ബാധിക്കപ്പെടാതെ ഭൂമിയുടെ യഥാർത്ഥ ചിത്രമായി വാസ്തവത്തിൽ ഒരു ഭൂപടവും നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇപ്പോ ഭൂപട ചർച്ചയിൽ ഉയർന്നു വരുന്ന കഴിഞ്ഞൊരു പത്തോ ഇരുപതോ മുപ്പതോ വർഷത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട സമീപനം അറിയപ്പെടുന്നത് തന്നെ പോസ്റ്റ് റെപ്രസെൻറ്റേഷൻ കാർട്ടോഗ്രഫി പ്രതിനിധാനന്തര ഭൂപട വിജ്ഞാനം പോസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഭൂപടത്തെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് വെറുതെ മനസ്സിലാക്കിയാൽ പോരാ അതിനെ ഭൂപട റെപ്രസെൻറ്റേഷന് ശേഷമുള്ള പ്രതിനിധാനാനന്തരം എന്ന് വിളിക്കാവുന്ന ഒരു ഒരു സമീക്ഷ ആവശ്യമുണ്ട് എന്ന നിലയിൽ ഭൂപട പാരായണത്തിൻ്റെ പുതിയ സന്ദർഭം ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ അത് പിന്നാലെ കുറച്ചുകൂടി വിശദമാക്കാനായിട്ട് ശ്രമിക്കാം എന്താണ് ഭൂപടത്തെ ഇങ്ങനെ ഒരു ഡിസ്റ്റോർഷനാക്കി തീർക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ അടുത്ത കാലത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള പ്രധാനപ്പെട്ട കാർട്ടോഗ്രാഫേഴ്സിലൊരാൾ കൂടിയായ സെബാസ്റ്റ്യൻ കക്വാഡ് പറയുന്ന കൗതുകൾ ഒരു ഉത്തരം മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഭൂപടം എന്ന് പറയുന്നത് ഒരു ഇമേജ് ആണ് ഒരു ദൃശ്യമാണ് ഒരു ദൃശ്യമായി നമ്മുടെ മുമ്പിൽ വരുന്നു കാണുന്നത് വിശ്വസിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട് അതുകൊണ്ട് ഭൂപടത്തിൻ്റെ വിശ്വാസ്യത മറ്റു തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസിനേക്കാൾ കൂടുതലാണ് ലിറ്റററി റെപ്രസെൻറ്റേഷൻ ഇമാജിനേറ്റീവ് റെപ്രസെൻറ്റേഷൻ അതിനേക്കാളൊക്കെ സത്യാത്മക പ്രതീതി ഭൂപടത്തിനുണ്ട് രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഭൂപടം ഒരു ശാസ്ത്രീയ ബിംബം കൂടിയാണ് സയന്റിഫിക് ഇമേജ് ആണ് വെറുമൊരു ഭാവനയല്ല അതിന് ശാസ്ത്രീയമായ അളവുകളുണ്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ട് അതിനുള്ളിൽ വച്ച് അളന്ന് തിട്ടപ്പെടുത്തി അതിന് ഒരു യുക്തിക്കകത്ത് വച്ചാണ് അത് ഭാവന ചെയ്യപ്പെടുന്നത് അതുകൊണ്ടൊരു സയൻറ്റിഫിക് ഇമേജ് ആണ് ശാസ്ത്രീയമായ ഒരു ബിംബമാണ് പ്രതിബിംബമാണ് എന്നത് അതിൻ്റെ വിശ്വാസ്യതയെ വളരെ ശക്തിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിലെ ഡിസ്റ്റോർഷൻസ് തിരിച്ചറിയാൻ അത് പ്രയാസമായി തീരുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഉപയോഗത്തിന്റെ സന്ദർഭങ്ങളിൽ നാം ആരും ഈ സയന്റിഫിക് എന്ന് പറയുന്ന അതിന്റെ ഇമേജിന്റെ സ്വഭാവത്തെ ആ ചോദ്യം ചെയ്യാനൊന്നും മുതിരാറില്ല നാം അവയോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഏതാണ് വഴി എത്രയാണ് ദൂരം എന്താണ് സ്ഥലം എന്നൊക്കെ ഭൂപടത്തിൽ നോക്കുന്നു എന്നല്ലാതെ ഭൂപട നിർമ്മാണത്തെ ആകമാനമായ ഒരു പരിശോധനയ്ക്ക് മറ്റു വിജ്ഞാനങ്ങളെ വിധേയമാക്കുന്നത് പോലെ പൊതുവെ ആ ഭൂപടം പരിശോധിക്കുന്നവര് വിധേയമാക്കാറില്ല അതുകൊണ്ട് ഈ ഭൂപടത്തിന്റെ എന്താ പറയാ ഇമേജ് എന്ന സ്വഭാവം സയന്റിഫിക് ഇമേജ് എന്ന സ്വഭാവം അതിനെ ചോദ്യങ്ങൾക്ക് വിധേയമാക്കാൻ നാം പൊതുവേ തയ്യാറില്ല എന്നുള്ള തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം ഇതെല്ലാം ചേർന്നിട്ടാണ് ഭൂപടം നിലനിൽന്നു പോരുന്നത് അതിന്റെ ഡിസ്റ്റോർഷൻസ് വാസ്തവത്തിൽ മറച്ചുവെക്കപ്പെടുന്നത് അതിൻ്റെ സത്യാത്മക പ്രതീതി കൂടുതൽ ശക്തമായി നിൽക്കുന്നത് ഇവയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നാം ഇന്ന് ആധുനിക ഭൂപടം ഞാൻ ഇതിന്റെ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരുന്നു നമ്മുടെ ഒരു സമയത്തിന്റെ ക്രമീകരണത്തെ മുൻനിർത്തി അത്രയും വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ കഴിയില്ല അതുകൊണ്ട് ഭൂപട സംരചനയുടെ ഭൂപട രചനാശാസ്ത്രത്തിൻ്റെ രൂപപ്പെടലും ഗ്രീക്കോ റോമൻ കാലം മുതലുള്ള അതിൻ്റെ ചരിത്രങ്ങളും ഒക്കെ പൊതുവെ ഒന്ന് ഒതുക്കി മാറ്റിക്കൊണ്ട് ഒറ്റവാക്യത്തിൽ ഞാനത് അവസാനിപ്പിക്കാം അതായത് അതിപ്രാചീന കാലം മുതൽ തന്നെ ഭിന്ന രൂപങ്ങളിലുള്ള ഭൂപട നിർമ്മാണങ്ങൾ നടന്നിരുന്നു അവ മധ്യകാലത്തും അതാധികാരത്തിൻ്റെ പിടിയിലാണ് പ്രാചീന ഗ്രീക്കോ റോമൻ സമൂഹങ്ങളിൽ അത് അവിടുത്തെ കുലീന പ്രഭുക്കളാലാണ് നിയന്ത്രിക്കപ്പെട്ടത് മധ്യകാല മെഡിറ്ററേറിയൻ സമൂഹത്തിൽ അത് വാണിജ്യ പ്രഭുക്കളാലാണ് അത് നിർണയിക്കപ്പെട്ടത് അറേബ്യയിൽ ഖലീഫമാരാലാണ് അത് നിയന്ത്രിക്കപ്പെട്ടത് മുകൾ വംശത്തിൽ അത് ഭരണാധികാരികളാലാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ലളിതമായി പറഞ്ഞാൽ പറഞ്ഞാലൊറ്റ കാര്യമേ ഉള്ളൂ ഏത് കാലത്തും അധികാരത്തിൻ്റെയോ വാണിജ്യത്തിൻ്റെയോ സമ്പദ്ശാസ്ത്രത്തിൻ്റെയോ ഒക്കെ തലങ്ങളുമായി പല നിലയിൽ കൂടിക്കലർന്നാണ് ഭൂപടം ഒരു വിജ്ഞാന ശാഖയായിട്ട് നിലനിന്നിട്ടുള്ളത് അല്ലാതെ കേവലമായി ഭൂമിയെക്കുറിച്ചുള്ള അറിവ് എന്ന നിലയിലല്ല ഭൂപട ചരിത്രത്തിൽ ഇപ്പൊ പതിനാലാം നൂറ്റാണ്ടാകുമ്പോഴാണ് പതിനാലാം ശതകം വരെ പൊതുവെ പറഞ്ഞാൽ ഭൂപടം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങളുടെ ആ കൃത്യമായ വിവരണങ്ങളോ താരതമ്യേന കൃത്യമായ സൂചനകളോ ഒക്കെയാണ് ഉള്ളത് അതിലൊക്കെ ഒരുപാട് റെപ്രസെൻറ്റേഷൻ പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പൊ മധ്യകാലത്തെ ആ പൗരോഹിത്യകേന്ദ്രിതമായ ആ മധ്യകാല ഭൂപട വിജ്ഞാനത്തെ കുറിച്ച് ഹാർലെ പറയുന്ന ഒരു കാര്യം അന്ന് പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് പള്ളിയുടെ രൂപത്തിലോ ദേവാലയങ്ങളെ സൂചിപ്പിക്കുന്ന രൂപത്തിലോ മതാത്മക ചിഹ്നങ്ങൾ കൊണ്ടോ ആണ് കാരണം സ്ഥലവും ലോകവും മതത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ ഭൂപടവും മതത്താൽ തന്നെ മതചിഹ്നങ്ങൾ കൊണ്ട് വിന്യസിക്കപ്പെടുന്ന ഒന്നായിത്തീരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും പതിനാറാം നൂറ്റാണ്ടാവുമ്പോ നാം അറിയുന്ന ആധുനിക ഭൂപട വിജ്ഞാനം ആരംഭിക്കുന്നു രേഖാംശങ്ങളെയും അക്ഷാംശങ്ങളെയും ഒക്കെ കൃത്യമായി കണക്കാക്കിക്കൊണ്ട് മെർക്കേറ്ററുടെ ഭൂപട സംര സംരചന എന്ന് പറയുന്നത് അദ്ദേഹം ആ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഒരു ഭൂപട വിജ്ഞാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരാണ് അദ്ദേഹത്തിന്റെ ആഹ് അറ്റ്ലെ അദ്ദേഹം അതിനെ ആമുഖമായിട്ട് എഴുതുന്ന കൗതുക ഒരു വാക്യം പ്രധാനമാണ്

ലോകത്തിൻ്റെ കണ്ണായിരിക്കുന്ന ചരിത്രവും ചേർന്നതാണ് തൻ്റെ ഭൂപടം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ ശ്രദ്ധേയമായ ഒരു ഒബ്സർവേഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം നാം ഭൂമിശാസ്ത്രത്തിനകത്താണ് ഭൂപടങ്ങളെ കുറിച്ച് പറയുന്നതെങ്കിലും ആദ്യത്തെ ആധുനികമെന്ന് വിളിക്കാവുന്ന ആദ്യത്തെ ഭൂപട സംരം സംരചനയുടെ വക്താവ് തന്നെ പറയുന്നത് ദിറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ജോഗ്രഫിക് ആൻഡ് ഹിസ്റ്റോറിക് ആ ഹിസ്റ്ററി അദ്ദേഹം വിളിക്കുന്നത് ഐ ഓഫ് ദ വേൾഡ് അതായത് ഒരു ഭൂപടം എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ചുള്ള സ്ഥലപരമായ ധാരണ മാത്രമായിട്ടല്ല സ്ഥലാവബോധത്തിൻ്റെ വിന്യാസം മാത്രമായിട്ടല്ല മറിച്ച് ഭൂമിയെയും കാല മനുഷ്യ ജീവിതത്തെയും കുറിച്ചുള്ള ചരിത്രപരമായ ധാരണകളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട് ഒരർത്ഥത്തിൽ ഭൂപടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കാലനിരപേക്ഷവും ചരിത്രേതരവുമായ ഒരു കേവല ആ സ്ഥലവിതരണമായിട്ടല്ല ഭൂപടം നിലനിൽക്കുന്നത് മറിച്ച് അത് കാലബദ്ധമായ ചരിത്രബദ്ധമായ ആ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അധികാരവും സമൂഹ ബന്ധങ്ങളുമെല്ലാം കിടക്കുന്ന ഒന്നാണ് ഈ ഭൂപടം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പഴയ തരത്തിലുള്ള ഒരു ഒരു ശരിയും തെറ്റുമായ ഭൂപടം അല്ലെങ്കിൽ ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ ഭൂപട സംരചന അല്ലെങ്കിൽ എന്താ പറയാ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ ആ ഭൂപട നിർമ്മാണം തുടങ്ങിയ ബൈനറികളിൽ നിന്ന് വാസ്തവത്തിൽ ഇന്ന് ഭൂപടത്തെ കുറിച്ചുള്ള ആലോചനകൾ മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂപടം എന്ന് പറയുന്നത് എ റിഫ്രാക്റ്റഡ് ഇമേജ് ഓഫ് എർത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയുടെ ഒരു എന്താ പറയുക ചെതറിയ റിഫ്രാക്ഷൻ വിധേയമായിട്ടുള്ള ഒരു ഒരു രൂപമാണ് ഇമേജ് ആണ് അല്ലാതെ അതൊരടിസ്ഥാന വസ്തുതകളല്ല എന്ന് വസ് ഭൂമിയുടെ അടിസ്ഥാന യാഥാർത്ഥ്യമല്ല അതിൽ തെളിയുന്നത് ഭൂവിതരണത്തിൻ്റെ സ്ഥലവിതരണത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യം അതേപടി തെളിയുന്നതല്ല ഒരു ഒരു ഭൂപടം എന്ന് ഇന്നിപ്പോൾ പൊതുവേ ഒരു സമ്മതം കൈവന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഹാറിലെ ഭൂപട കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രസമുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത് ഭൂപടം വായിക്കാനായിട്ട് മൂന്ന് തരം പാരായണ രീതികളെ നാം ഒരുമിച്ച് ഉപയോഗിക്കണം എന്നാണ് മൂന്ന് തരത്തിലുള്ള ഒന്ന് നമ്മളതിനൊരു ഭാഷയായിട്ട് വായിക്കണം കാർട്ടോഗ്രാഫിക് ലാംഗ്വേജ് എന്നദ്ദേഹം പറയും ഭൂപട രചനയുടെ ഭാഷ എന്താണ് ഒരു ഭാഷ ചെയ്യുന്നത് ഭാഷ ഒന്നാമതൊരു ആണ് രണ്ടാമതൊരു മീഡിയേഷൻ ആണ് മൂന്നാമത് അത് കോണ്ടക്സ്വലാണ് ഭാഷ ഇപ്പൊ നമ്മൾ ആന എന്ന് പറയുന്ന സമയത്ത് ഒരു ജന്തുവിനെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു ആന എന്ന് അല്ലെങ്കിൽ വാക്യങ്ങളിലൂടെ നാം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭാഷ നമുക്കും ആ യാഥാർത്ഥ്യത്തിനുമിടയിലെ ഒരു മീഡിയേഷനായി ഒരു മാധ്യസ്ഥമായി ഭാഷ പ്രവർത്തിക്കുന്നു മൂന്ന് ഈ മാധ്യസ്ഥം നിലനിൽക്കുന്നതാകട്ടെ നാമും ആ ഭാഷാപ്രയോഗവും ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രകരണത്തിലാണ് ഒരു കോണ്ടക്സ്റ്റിലാണ് 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 ഭാഷ റെപ്രസെൻറ്റേഷനിലാണ് ഭാഷ മീഡിയറ്റനാണ് ഭാഷ ഭാഷയ്ക്ക് മാധ്യസ്ഥ സ്വഭാവമുണ്ട് പ്രതിനിധാന സ്വഭാവമുണ്ട് പ്രകരണപരതയുണ്ട് ഈ മൂന്ന് ഘടകങ്ങളെയും പരിഗണിച്ചു കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ഭൂപടം വായിക്കാനാവൂ അല്ലെങ്കിൽ ഭൂപടം വായിച്ചു കൂടൂ എന്നാണ് ഹാർലെ പറയുന്നത് ഇപ്പോൾ ഈ ഭാഷാ ശാസ്ത്രത്തിലൊക്കെ ലാങ്ൻ പരോൾ എന്ന് പറയും ലാങ്ങാൻ പരോൾ എന്ന് പറയുന്നത് എല്ലാ ഭാഷണങ്ങളുടെ ഭാഷണങ്ങളെയും എല്ലാ ഭാഷണങ്ങളെയും സാധ്യമാക്കുന്ന ഭാഷയുടെ ഒരു പൊതുവ്യവസ് യെയാണ് അടിസ്ഥാന വ്യവസ്ഥയെയാണ് ലാങ് എന്ന് പറയുന്നത് ആ ഭാഷാ വ്യവസ്ഥയ്ക്കുള്ളിൽ നടക്കുന്ന ഭാഷണ പ്രയോഗങ്ങളാണ് ഒറ്റയൊറ്റയായ ഭാഷണ പ്രയോഗങ്ങളാണ് പരോൾ എന്ന് പറയുന്നത് എന്നതുപോലെ ഭൂപട രചനയുടെ ഒരു ഡിസ്കഴ്സീവ് ഫ്രെയിം ഉണ്ട് ഒരു വ്യാവഹാരിക ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിനുള്ളിൽ വച്ചിട്ടാണ് ഭൂപട രചനകൾ വ്യത്യസ്ത ഭൂപടങ്ങൾ വരയ്ക്കപ്പെടുന്നത് അത് വായിക്കപ്പെടുന്നത് മനസ്സിലാക്കപ്പെടുന്നത് ഈ ഭൂപട സംരചനയുടെ ഒരു വ്യാവഹാരികമായ അടിസ്ഥാനം എന്ത് എന്ന് മനസ്സിലാക്കുകയാണ് വാസ്തവത്തിൽ ആ പ്രധാനപ്പെട്ട കാര്യം അതില്ലാതെ അതായത് ഭൂപട സംരചനയുടെ ഒരു അടിസ്ഥാന സ്വഭാവത്തെ മനസ്സിലാക്കുക എങ്ങനെ വരയ്ക്കപ്പെട്ടു എന്തിനു വേണ്ടി വരയ്ക്കപ്പെട്ടു ആര് വരച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ വരയുടെ തത്വം എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഭൂപടങ്ങളോട് ചോദിക്കുക അപ്പൊ ഭൂപട വിജ്ഞാനത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപടം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭൂപടത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുകയല്ല ആ വിവരങ്ങൾ വിന്യസിക്കപ്പെട്ട രീതി മനസ്സിലാക്കുകയാണ് ആ വിവരങ്ങൾ വിന്യ വിന്യസിക്കപ്പെട്ട രീതി മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടെ ഭൂപടങ്ങളുടെ രാഷ്ട്രീയം പുറത്തു വരും അതാണ് ഞാൻ നേരത്തെ പോസ്റ്റർ പ്രസൻറ്റേഷണൽ കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞത് പ്രതിനിധാനാനന്തര ഭൂപട സംവിജ്ഞാനം അവിടെ മാപ്പുകളെയും പ്രകരണം ഉൽപാദനം ഉപയോഗം എന്നിവയ്ക്ക് പുറത്ത് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞു ഭാഷയുടെ എന്താ പറയുക പ്രതിനിധാന രീതി അതിൻ്റെ മാധ്യസ്ഥ സ്വഭാവം അതിൻ്റെ പ്രകരണം എന്നിവയ്ക്ക് പുറത്ത് ഭാഷ നിൽക്കുന്നില്ല എന്നതുപോലെ ഒരു ഭൂപടത്തെ മനസ്സിലാക്കുന്ന സമയത്ത് ആരാണത് സൃഷ്ടിച്ചത് എന്നത് എന്തായിരുന്നു അതിൻ്റെ നിർമ്മാണത്തിന്റെ തത്വങ്ങൾ എന്നത് ഏത് പ്രകരണമാണ് അതിൻ്റെ നിർമ്മിതിയുടെ അടിസ്ഥാനമായത് എന്നത് ആരാണ് ഉപയോഗപ്പെടുത്തിയത് എന്നത് ഇപ്പോൾ ഒരു ഭൂപടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതിന്റെ പാരായണ രീതിയാണ് എങ്ങനെ വായിക്കപ്പെടുന്നു ഇൻഡപ്പട്ടേറ്റീവ് പ്രോസസ്സ് എന്താണ് വ്യാഖ്യാന പ്രക്രിയ അരങ്ങേറുന്നത് എങ്ങനെയാണ് ഇപ്പോ ഹാർലെ കൊടുക്കുന്ന കൗതുകമുള്ളൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ സോറി ഹാർലേടെ അല്ല മറ്റൊരു ഭൂപട ചിന്തകൻ കൊടുക്കുന്ന രസമുള്ളൊരു ഉദാഹരണം ഒരു പട്ടണത്തിലെ എന്താ പറയുക ഒരു രോഗാതുര മേഖലകളെ ഒരു ഒരു എപ്പിഡമിയോളജിയുടെ ഭാഗമായി ഒരു പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരു ഭിഷ്വരൻ ഒരു ചികിത്സകൻ അതിൻ്റെ ഒരു ഭൂപടം തയ്യാറാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ചെയ്യുന്നു ആ ഭൂപടം ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കയ്യിൽ വന്നു വിടുമ്പോ അതിൻ്റെ ഉപയോഗവും അതിൻ്റെ അർത്ഥവും തീർത്തും മാറി തീരുന്നു ഒരു ഇന്ന് കേരളത്തിൽ വളരെ സാങ്കുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അപ്പോൾ ഒരു ഭൂപടം എന്ത് പറയുന്നു എന്ന് തീരുമാനിക്കുന്നത് ഇൻ്റർപേറ്റീവ് പ്രോസസ്സ് കൂടിയാണ് വ്യാഖ്യാന യുക്തികൾ വ്യാഖ്യാന പ്രക്രിയയാണ് ഭൂപടത്തിന് അർത്ഥം ഉണ്ടാക്കുന്നത് അല്ലാതെ ഭൂപടം അതിൽ തന്നെ അർത്ഥവുമായിട്ട് പ്രവർത്തിക്കുക അല്ല അതുകൊണ്ട് അതിൻ്റെ പ്രകരണം ഉൽപാദനം ഉപയോഗം വ്യാഖ്യാനത്തിൻ്റെ സന്ദർഭം വ്യാഖ്യാന പ്രക്രിയ ഇത്തരം ഘടകങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഭൂപടത്തെ മനസ്സിലാക്കാവൂ ഇങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം ഭൂപടം എന്നത് ഒരു ഒരു സത്തയല്ല ഒരു നിശ്ചല രൂപമല്ല നമുക്കൊരു ലാർജർ സെൻസിൽ അതിനെ ഭൂപടത്തെ ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ കാണാം ഒരു പ്രോസസ്സാണ് മാപ്പ് ആസ് എ പ്രോസസ് ഒരു പ്രക്രിയയായിട്ട് കാണാം ചലനാത്മകമായ ഒരു പ്രക്രിയയായിട്ടാണ് ഭൂപടത്തെ കാണേണ്ടത് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഹാർലെ ഇതൊരു ലാംഗ്വേജ് ആണ് ഇപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ അടിസ്ഥാന സ്വഭാവം അതിൻ്റെ പ്രക്രിയാപരതയാണ് അതൊരിക്കലും എന്തല്ല അത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല ഭാഷ ആ നിശ്ചലമായ ഒന്നായിട്ടല്ല നമുക്ക് മുമ്പിൽ അനുഭവവേദ്യമാകുന്നത് ഭാഷ എപ്പോഴും അത് ചലനാത്മകമായിരിക്കുന്നു ഇപ്പൊ ഞാനൊരു വാക്ക് പറയുന്നു ഖായൽഭക്തനെ അതിനെക്കുറിച്ച് പറയുന്ന രസമുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്കൊരു വാക്ക് രണ്ടാമത് ആവർത്തിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഹട്രൻസ് എന്നാണ് പറയുക ഒരു ഉരിയാട്ടവും ആവർത്തനക്ഷമല്ല കാരണം നിങ്ങൾ ആദ്യം ഉരിയാടിയതുപോലെ അല്ല നിങ്ങൾ രണ്ടാമതത് പറയുന്നത് ആദ്യം പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലാക്കപ്പെട്ടില്ല എന്നൊരു തോന്നലുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തിയോടെ പറയണമെന്ന നിങ്ങളുടെ ബോധ്യമുണ്ട് അങ്ങനെ രണ്ടാമത് അതേ കാര്യം തന്നെ നിങ്ങൾ പറയുമ്പോൾ പോലും അതിൻ്റെ ഇന്റൊണേഷൻ മാറുന്നു സ്ട്രെസ്സ് മാറുന്നു അതിലെ അർത്ഥവിനിമയ ശേഷി മാറുന്നു അത് രണ്ടാമത് ഒരു യാട്ടമായിട്ട് ആ മാറിത്തീരുന്നു അതുകൊണ്ട് ഭാഷ വാസ്തവത്തിൽ ആവർത്തനക്ഷമമല്ല ഭാഷ മൂർത്തമായ ഒരു പ്രക്രിയയാണ് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ മൂർത്തമായൊരു പ്രക്രിയാതലം ഭാഷയ്ക്കുള്ളതുപോലെ തന്നെ ഒരു മൂർത്തമായ പ്രക്രിയയായിട്ട് വാസ്തവത്തിൽ ഭൂപടങ്ങളെ കാണണം അതിനെ നിശ്ചല രൂപങ്ങളായിട്ട് കാണരുത് എന്നതാണ് ഈ ഹാർലെ പറയുന്ന ആ ഭൂപടങ്ങളെ ഒരു ഭാഷയായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഒരു ഭാഷ വായിക്കുന്നത് പോലെ ഒരു കാർട്ടോഗ്രാഫിക് ലാംഗ്വേജ് കാർട്ടോഗ്രാഫിക് ലിറ്ററസി എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടാമത്തേതായിട്ട് അദ്ദേഹം പറയുന്നത് ഐക്ണോഗ്രാഫിക്കായി വായിക്കുക എന്നതാണ് പ്രതീകാത്മകമായ സന്ദേശങ്ങൾ എങ്ങനെയാണ് ഒരു ഭൂപടം നൽകുന്നത് എന്ന് നോക്കുക ഏത് പ്രതീകാത്മകതയെയാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നത് ആലോചിക്കുക അപ്പൊ ഞാൻ നേരത്തെ മധ്യകാല ഭൂപടങ്ങളെ കുറിച്ച് പറഞ്ഞു മധ്യകാല ഭൂപടങ്ങൾ പ്രധാനപ്പെട്ട നഗരങ്ങളെ പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളെ ഒക്കെ മതാത്മക ചിഹ്നങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തും ഇപ്പോൾ മിലിറ്ററി മാപ്സ് സൈനിക ഭൂപടങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂപടങ്ങളിൽ ഉടനീളമുള്ളത് ടാർഗറ്റുകൾ മാത്രമാണ് എവിടെ ബോംബിടണം എവിടെ നശിപ്പിക്കണം എവിടെയാണ് ശത്രു സൈന്യത്തിൻ്റെ താവളങ്ങളുള്ളത് എന്നല്ലാതെ എവിടെയാണ് ഒരു ദേവാലയം ഉള്ളത് എവിടെയാണ് ഒരു ഉള്ളത് എന്നത് വാസ്തവത്തിൽ മിലിറ്ററി മാപ്പുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ല കാരണം അങ്ങനെ പലതും ഇപ്പോ ഇൻഡിജനസ് മാപ്പുകളെ കുറിച്ച് ഇപ്പോ ലോകമെമ്പാടും മാപ്പുകളുടെ മണ്ഡലത്തിൽ പുതുതായി ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രവണതയാണ് കൗണ്ടർ മാപ്പിംഗ് എന്ന് പറയുന്നത് ദേശരാഷ്ട്രങ്ങളും മറ്റും ഉണ്ടാക്കിയ ആ മാപ്പുകൾക്കെതിരെ മാപ്പുകൾക്ക് മറുപുറത്തേക്ക് അതിൽ മറച്ചുവെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ തദ്ദേശീയ ജനതയുടെ ആ എന്താ പറയാ സ്ഥാനങ്ങൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ അവരുടെ ഐതിഹ്യങ്ങളിൽ തെളിയുന്ന ഇടങ്ങൾ ഇവയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ആ ദേശരാഷ്ട്രപരമായ ഭൂപടങ്ങൾക്കുള്ളിൽ തന്നെ ബദൽ ആ ഭൂപട സംരചനകൾ നടത്തിക്കൊണ്ട് ഒരു കൗണ്ടർ നരേറ്റീവ് വികസിപ്പിക്കുക എന്ന നിലയിൽ കൗണ്ടർ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങൾക്കിടയിൽ വികസിച്ച് വന്നിട്ടുണ്ട് ഇന്തോനേഷ്യയിലാണ് അത് പ്രധാനമായിട്ട് വന്നത് അത് നാൻസി പെലൂസോ എന്ന് പറയുന്ന ഒരു ഭൂപട ചിന്തകർട്ടോഗ്രാഫർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് കോയിൻ ചെയ്ത ഒരു 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 ഈ കൗണ്ടർ മാപ്പിംഗ് എന്ന് പറയുന്നത് കൗണ്ടർ മാപ്പിംഗ് മൂവ്മെന്റ് ഇപ്പോൾ പ്രബലമായിരിക്കുന്നു ഇന്തോനേഷ്യയിലെ തദ്ദേശീയരായ ആദിവാസി സമൂഹങ്ങൾ തദ്ദേശീയ ജനവിഭാഗങ്ങൾ അവരുടെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ സന്ദർഭത്തിലാണ് ഈ കൗണ്ടർ മാപ്പിംഗ് മൂവ്മെന്റ് വികസിച്ചു വന്നത് കാരണം ഭരണകൂടം ഇതിനെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരൊറ്റ രാഷ്ട്രാതിർത്തിയായി ഒരു പ്രദേശമായി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ സമയത്ത് ആ ഭൂപടത്തിനുള്ളിൽ വിച്ഛേദങ്ങൾ ഉള്ളാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇടർച്ചകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ തങ്ങളുടേതായ ആവാസ സ്ഥാനങ്ങളെയും ഐതിഹ്യങ്ങളെയും തങ്ങളുടെ ഓർമ്മകളെയും ഒക്കെ ഭൂപടത്തിൽ രേഖപ്പെടുത്തി ഒരു ബദൽ ഭൂപടം സൃഷ്ടിച്ചുകൊണ്ട് ആ ബദൽ ഭൂപടത്തെ മുൻനിർത്തി പ്രതിരോധപരമായ വലിയ പ്രവർത്തനങ്ങൾ അണിനിരത്തുകയാണ് അവിടുത്തെ തദ്ദേശീയ ജനത ചെയ്തത് അങ്ങനെ ദേശരാഷ്ട്രപരമായ ഭൂപട നിർമ്മാണത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ പദ്ധതിയായിട്ട് കൗണ്ടർ മാപ്പിങ് ഇന്തോനേഷ്യയിലും ഇന്നിപ്പോൾ ലോകത്ത് പല തദ്ദേശീയ സമൂഹങ്ങളിൽ നമുക്ക് ഈ കൗണ്ടർ മാപ്പിങ്ങിൻ്റെ സ്ട്രാറ്റജി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കാണാൻ പറ്റും ദേശരാഷ്ട്രങ്ങൾ എന്താണ് ചെയ്യുന്നത് വിപുലമായ രാഷ്ട്രാതിർത്തികൾ ഉണ്ടാക്കി ആ രാഷ്ട്രാതിർത്തികൾ മുഴുവൻ സഹജവും സ്വാഭാവികവുമാണ് എന്ന് വരുത്തി അതിനപ്പുറം അപ്പുറം ഉള്ളതൊക്കെ ആദ്യമകാലം മുതൽ ചിരകാലമായി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് എന്ന മിഥ്യാപ്രതീതി ഉണ്ടാക്കി ശത്രുതയെ സൃഷ്ടിച്ച് ഒക്കെയാണ് ദേശരാഷ്ട്രങ്ങൾ ഭൂപട നിർമ്മാണം നടത്തുന്നത് അപ്പോ ദേശരാഷ്ട്രം ഒരു ഭൂപടം ഉണ്ടാക്കുമ്പോൾ ആ ഭൂപടത്തിനുള്ളിൽ എന്തെല്ലാം വരുന്നോ അതെല്ലാം രാഷ്ട്രത്തിന്റെ അധികാരത്തിന് അതേപടി കീഴ്പ്പെടുന്നു അങ്ങനെ ഒരു 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 അധികാരത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് ഈ ഭൂ ഭൂപടത്തെ കുറിച്ച് ആ പറയുന്ന ഭൂപട പാരായണത്തിന്റെ മൂന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് നോളജ് പവർ എന്ന നിലയ്ക്ക് അതിനെ വായിക്കുക എന്നുള്ളതാണ് ഒരു എന്താ പറയാ അറിവ് അധികാരം ഒരു പ്രത്യേക തരത്തിലുള്ള അറിവ് അധികാരമായി തീരുന്നു ഇപ്പൊ രാഷ്ട്രങ്ങളുടെ ഭൂപടം രാഷ്ട്രങ്ങൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന ഭൂപടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് രാഷ്ട്രം ക്ലെയിം ചെയ്യുകയാണ് ഇത് മുഴുവൻ ഈ രാഷ്ട്ര അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സർവാധികാരങ്ങളുമുണ്ട് ഈ പ്രസ്താവന വാസ്തവത്തിൽ ആ വിഭവങ്ങൾക്കും ജനങ്ങൾക്കും മുകളിലുള്ള ഭരണകൂടത്തിൻ്റെ അധികാര പ്രസ്താവന കൂടിയാണ് അങ്ങനെ മൂന്ന് തരത്തിൽ ഭൂപടം വായിക്കണമെന്നാണ് ഹാർലെ പറയുന്നത് മാപ്പ് ആസ് എ ലാംഗ്വേജ് എന്ന നിലയിൽ വായിക്കണം ആ ആയിട്ട് വായിക്കണം അതുപോലെ മാപ്പ് ആസ് നോളജ് പവർ ഒരു അധികാര രൂപം എന്ന നിലയിൽ വായിക്കണം അതായത് അതോറിറ്റേറ്റീവ് ആയൊരു ഒരു 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 എന്താ പറയാ ഒരു നോട്ടം അധികാരത്തിന്റെ ഒരു നോട്ടം സർവൈലൻസ് കൊളിയൻ സർവൈലൻസ് എന്നൊക്കെ പറയാവുന്നത് പോലെ ഒരു ഭരണകൂടം ഒരു പ്രദേശത്തെയും ഒരു വിപുലമായ സ്ഥലരാശിയെയും അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങൾ ജനങ്ങളെയും ജനങ്ങളെയുമൊക്കെ സർവാധിപത്യപരമായൊരു നോട്ടത്തിന് കീഴ്പ്പെടുത്തുന്നത് കൂടിയാണ് വാസ്തവത്തിൽ മാപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത് ഭൂപട നിർമ്മാണത്തിന്റെ പ്രക്രിയ എന്നുകൂടിയാണ് ആ അദ്ദേഹം ആ പറയുന്ന ഒരു 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 കാര്യം അതുകൊണ്ട് എപ്പോഴും ഈ ഭൂപട പാരായണത്തെ സംബന്ധിച്ച് ഈ മൂന്ന് ഘടകങ്ങളെ നോക്കിയാൽ നമുക്ക് അവയെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ഹാർലെ അങ്ങനെ പറയുന്നില്ല എങ്കിലും അവയെ മൂന്നും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഭൂപടത്തിൻ്റെ പ്രകരണം എന്ന് പറയുന്നതാണ് അതായത് ഇപ്പോൾ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഭാഷയുടെ സന്ദർഭം ഭാഷണ സന്ദർഭം സ്പീച്ച് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭാഷാ പഠനത്തിൽ പ്രാത്മാറ്റിക്സിലൊക്കെ വളരെ പ്രധാനമായിട്ട് വരുന്നത് പോലെ ഇവിടെ ഭൂപടത്തിൻ്റെ പ്രകരണമെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ടതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭൂപടത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭൂപടത്തിൽ സൂചിപ്പിക്കപ്പെട്ട സൂചിതമായ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നല്ല മറിച്ച് ആ വിവരങ്ങൾ വിന്യസിക്കപ്പെട്ട രീതി എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എങ്ങനെ എന്ന് മനസ്സിലാക്കലാണ് ഭൂപടത്തെ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഭൂപടം സാമ്രാജ്യങ്ങളെ പൂർവ്വഭാവന ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ഇമ്പീരിയൽ ഫെഡറേഷൻ മാപ്പ് എന്ന പേരില് ബ്രിട്ടീഷ് സാമ്രാജ്യം സാമ്രാജ്യത്തിന്റെ ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കേണ്ടായി കൗതുകമുള്ള ഒരു മാപ്പാണത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കപ്പൽച്ചാലുകൾ എന്ന പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു ബ്രിട്ടന്റെ കോളനികളായി ബ്രിട്ടൻ കീഴടക്കിയ പ്രദേശങ്ങളെല്ലാം ഭൂമിയിലെ ഭൂപടത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു അവിടെയൊക്കെ ഇങ്ങനെ കപ്പൽച്ചാലുകൾ രേഖപ്പെടുത്തുന്നത് പോലെ മുറിഞ്ഞ വരകൾ കൊണ്ട് ആ രേഖകൾ നൽകിയിരിക്കുന്നു മൊത്തം ഭൂപടം ഫ്രെയിം ചെയ്തിരിക്കുന്നു അങ്ങനെ ഫ്രെയിം ചെയ്ത ഭൂപടത്തിന്റെ മുകളിൽ ആ ചുറ്റും നാല് ചുറ്റും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കോളനികളാക്കി മാറ്റിയ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ആകൃതികൾ ആന്ത്രപ്പോളജിക്കലും ആന്ത്രപോളജിക്കലും ആകാര രൂപങ്ങൾ ആ അവിടുത്തെ മനുഷ്യരെ ചിത്രീകരിച്ചിരിക്കുന്നു അവരെല്ലാം തന്നെ ഭൂപടത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ഈ ബ്രിട്ടണിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ലോകമാസക ആകമാനം ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് വാസ്തവത്തിൽ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഇമ്പീരിയൽ ഫെഡറേഷൻ മാപ്പ് നൽകുന്ന ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ബ്രിട്ടൺ ആകുന്നു എന്നാണ് ആ മാപ്പ് കണ്ടാൽ മാത്രം മതി പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുക്കേണ്ടതില്ല ഇങ്ങനെ യുദ്ധക്കപ്പലുകളും വെടിമരുന്നും ഒക്കെ പോലെ തന്നെ സാമ്രാജ്യ വ്യാപനത്തിന് ഉപയോഗിക്കപ്പെട്ട കൊളനീകരണത്തിന്റെ ആ ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് ആ ഭൂപടങ്ങൾ ഉപയോഗിക്കപ്പെട്ടത് എന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ഭൂപട ചിന്തകൻ സമീപകാലത്ത് രേഖപ്പെടുത്തുന്ന ഒരു കൗതുക വാക്യം മോർ ഇൻഡിജിനസ് ടെറിറ്ററി ഹാസ് ബീൻ ക്ലെയിംഡ് ബൈ മാപ്സ് ദാൻ ബൈ ഗൺസ് തോക്കുകൾ കൊണ്ട് കീഴടക്കപ്പെട്ടതിനേക്കാൾ എത്രയോ കൂടുതൽ ആ എത്രയോ കൂടുതൽ സ്ഥലങ്ങൾ വാസ്തവത്തിൽ തദ്ദേശീയ ജനതയുടെ സ്ഥലങ്ങൾ മാപ്പ് കൊണ്ട് കീഴടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഭൂപട വിമർശനത്തിൻ്റെ ഒരു ചിന്തകൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് കൊളോണിയൽ ഭൂപട രചനകളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി അധികാരികൾ കെട്ടിപ്പടുത്ത ഭൂപടങ്ങളിൽ ഒന്നാമതായിട്ട് തദ്ദേശീയതയുടെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല തദ്ദേശീയ ജനത അവിടുത്തെ ആദിവാസികൾ അവരുടെ മുദ്രകൾ അവരുടെ ജീവിതങ്ങൾ തദ്ദേശീയരുടെ ആഘോഷങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഉത്സവസ്ഥാനങ്ങൾ ഇതൊന്നും അവിടെ ഉണ്ടാവില്ല അതായത് സ്വന്തം ലോകബോധത്താൽ ഭൂഖണ്ഡങ്ങളെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം ലോകബോധം യൂറോപ്പിന്റെ കൊളോണിയൽ അധികാരത്തിന്റെ ലോകബോധം കൊണ്ട് ഭൂമിയെ നിറയ്ക്കുകയാണ് ആവാസ സംസ്കൃതികളെ വെട്ടിമുറിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ റാറ്റ്ക്ലിഫിന്റെ വര എന്ന് പറയും അല്ലെങ്കിൽ മക്മോഹൻ ലൈൻ എന്ന് പറയും ഈ വരകളൊക്കെ ഏതോ സായിപ്പം എവിടെയോ ഇരുന്ന് കൊടാനുകൂടി മനുഷ്യരുടെ ജീവിതത്തിന് നടുവിലൂടെ നെടുകയും കുറുകയും വരച്ച വരകളാണ് അത് വിഭജനമായി തീർന്നു അത് ലക്ഷക്കണക്കിന് മനുഷ്യരെ അപ്പറുപ്പുറമുള്ള രാജ്യങ്ങളിലാക്കി മാറ്റി അത് ചോരച്ചാലികളായി തീർന്നു വർഗീയ ലഹളകളായി തീർന്നു ഇന്ത്യ വിഭജനം ഉണ്ടാക്കിയത് ഏതാണ്ട് ഇരുപത് ലക്ഷം മരണങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം അത് ഈ വരകളിലൂടെ രൂപപ്പെട്ടു വന്നതാണ് അച്ഛനും മകനും രണ്ട് രാജ്യത്തായി പോകുന്നു ഭാര്യയും ഭർത്താവും രണ്ട് രാജ്യത്തായി പോകുന്നു അങ്ങനെ ഒരു ദിവസം ഭൂമി വെട്ടിമാറ്റപ്പെടുന്ന സ്ഥിതി സംസ്കൃതികളുടെ തകർച്ച നൂറ്റാണ്ടുകൾ കൊണ്ട് വികസിച്ച് വന്ന പങ്കുവെപ്പിൻ്റെ സംസ്കാരത്തിന്റെ തകർച്ച ഇതൊക്കെ നമുക്ക് കൊളോണിയൽ ഭൂപട നിർമ്മാണത്തിൽ പലയിടങ്ങളിൽ കാണാം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമയം നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് ഏകദേശമായി ഇനിയും കുറെ കാര്യങ്ങൾ വാസ്തവത്തിൽ പറയാനുണ്ട് ഞാനതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കാം വിസ്തരിച്ചത് പറയണമെങ്കിൽ ഇനിയും നമുക്ക് കുറെ കൂടി സമയം ആവശ്യമുണ്ട് അത് ഞാൻ എടുക്കുന്നില്ല ഇനി ഭൂപടങ്ങളെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഭൂപട നിർമ്മാണം ഏറ്റവും പ്രബലമായി ഉപയോഗപ്പെടുത്തിയത് ദേശരാഷ്ട്രങ്ങളാണ് അവര് അവരുടെ വിഭവങ്ങളുടെ ഭൂപടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഗതാഗതത്തിന്റെ ഭൂപടം ഉണ്ടാക്കി ജലപാതകളുടെ ഭൂപടം ഉണ്ടാക്കി മിലിറ്ററി മാപ്പുകൾ ഉണ്ടാക്കി ഈ മിലിറ്ററി മാപ്പിനെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ കൗതുകമുള്ള ഒരു കാര്യം മിലിറ്ററി മാപ്പിൽ സ്ഥലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സൈനിക ലക്ഷ്യങ്ങളാണ് മറ്റൊന്നും സംസ്കാരം മനുഷ്യ ജീവിതം അവിടെ ഇല്ല അങ്ങനെ ഡീസോഷ്യലൈസ്ഡ് ടാർജക്ട്സ് ആ സമൂഹ ശൂന്യമായ ലക്ഷ്യങ്ങളാണ് സൈനിക ഭൂപടങ്ങളിലുള്ളത് വാൾട്ടർ ബെഞ്ചമിൻ ആധുനികത ജന്മം നൽകിയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കൗതുകമുള്ള നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് ഹോമോജനസ് ഹോമോജന ഏകമാനവും ഏകമാനമായ ശൂന്യകാലം ആണ് ആധുനികതയുടെ കാലം എന്ന് പറയുന്നുണ്ട് ആധുനികതയുടെ എത്തുമ്പോഴാണ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എന്നിങ്ങനെ സാർവത്രികമായ ഏകകാലത്തിൻ്റെ ഒരു ഹോമോജനിറ്റി മനുഷ്യൻ്റെ കാലബോധത്തിലേക്ക് കടന്നു കയറുന്നത് അതല്ലാതെ പ്രഭാതകാലം സന്ധ്യാവേള നാഴിക വിനാഴിക എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഹോമോജനസ് എംറ്റി ടൈം അത് ശൂന്യമായ ഏകമാനമായ കാലമാണ് ആധുനിക കാലത്തെ ആന്തരികമായി ശൂന്യമാക്കി ആന്തരികമായി ശൂന്യമായ കാലത്തിൽ സംഭവങ്ങൾ നിറച്ച് ചരിത്രം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആധുനികമായി ശൂന്യമായി തീർന്ന ഏകമാനമായ കാലത്തിൻ്റെ മാവിനിയാണ് ക്ലോക്ക് ഒരർത്ഥത്തിൽ ടൈം ഡിസിപ്ലിൻ്റെ മോഡേൺ ടൈം ഡിസിപ്ലിൻ ആധുനികമായ സ്ഥലശിക്ഷണത്തിൻ്റെ ആ സ്ഥല കാലശിക്ഷണത്തിൻ്റെ കാല ക്രമീകരണത്തിൻ്റെ ഉപാധിയാണ് ക്ലോക്ക് എങ്കിൽ ആധുനികമായ സ്ഥലശിക്ഷണത്തിൻ്റെ ഉപാധിയാണ് മാപ്പ് എന്ന് പറയാം ആ നിലയിൽ നോക്കിയാൽ ക്ലോക്കും മാപ്പും ആധുനികമായ സ്ഥലകാല നിർമ്മിതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളാണ് അത് നിശ്ചയമായിട്ടും ഉടമാവകാശത്തിൻ്റെ ദൃഢീകരണത്തിനും നാടുവാഴുത്തത്തിൽ നിന്ന് ഉള്ള പരിവർത്തനത്തിന്റെ സ്ഥലപരമായ പ്രതിനിധാന രൂപമായിട്ടും ഒക്കെ ഉപയോഗിക്കപ്പെട്ടു ഞാൻ കണ്ട കൗതുകുള്ള ഒരു ലേഖനത്തിൽ ദേശരാഷ്ട്രങ്ങൾ ഭരണകൂടങ്ങൾ മാപ്പിനെ ആ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ആ അതിലുണ്ട് അതിലേറ്റവും പ്രധാന ഉദാഹരണമായിട്ട് അവർ പറയുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയുടെ മാപ്പാണ് എന്നാണ് ചൈനയും പാകിസ്ഥാനും ഒക്കെ പല അളവിൽ കൈയാളി ഇരിക്കുന്ന ഭൂപ്രദേശങ്ങൾ ആ കൂടി ഉൾപ്പെട്ട ഒരു മാപ്പാണ് അല്ലാത്തൊരു മാപ്പ് നമ്മൾ കാണുകയോ അതിനെ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന മട്ടിലാണ് ഈ നമ്മുടെ ഭരണകൂടങ്ങളുടെ ഈ ഭൂപട സംരചനാ യുക്തി നിലനിൽക്കുന്നത് എന്നിങ്ങനെ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന മാപ്പുകളെക്കുറിച്ച് അവർ പറയുന്നത് അപ്പോൾ അർത്ഥത്തിൽ പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെയും ദേശരാഷ്ട്രത്തിന്റെയും സ്വകാര്യ ഉടമസ്ഥതയുടെയും ഒരു ഒരു സ്ഥലബോധത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നായിട്ട് മാപ്പുകൾ മാറുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തൽക്കാലം ഞാൻ ഞാൻ ഈ ഭൂപടത്തിൻ്റെ എന്താ പറയുക കാർട്ടോ ഐഡിയോളജി എന്ന് പറയുന്ന പറയുന്നൊരാശയം കൂടി ഇതിനോട് ചേർത്ത് വിശദീകരിക്കണം എന്ന് കരുതിയിരുന്നു ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അത് കുറെ കൂടി സമയം ആവശ്യപ്പെടുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ഭൂപടം എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നിർമ്മാണ യുക്തി മുതൽ അതിൻ്റെ രാഷ്ട്ര ബന്ധങ്ങളും അതിൻ്റെ ചരിത്രത്തിലെ പരിവർത്തന ഘട്ടങ്ങളും ഒക്കെ മുൻനിർത്തി ആലോചിച്ചാൽ നമുക്കതിൽ കാണാൻ കഴിയുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഹറൻ്റലി എന്താ പറയുക സോഷ്യൽ ഐഡിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്റ്റ് ആണ് എന്നതാണ് ഇറ്റ് ഈസ് എ ന്യൂട്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എയർ ഭൂമിയുടെ ഒരു നിസ്സംഗമായ പ്രതിനിധാന വ്യവസ്ഥയായിട്ടോ ചിത്രീകരണമായിട്ടോ അല്ല ഭൂപടത്തെ കാണേണ്ടത് അത് അതിൻ്റെ നിർമ്മാണ തന്ത്രം മുതൽ അതിൻ്റെ പ്രതിനിധാന വ്യവസ്ഥയിലും അതിൻ്റെ ഭാഷാ സ്വരൂപത്തിലും അതിൻ്റെ ആലേഖന പദ്ധതിയിലും അതിൻ്റെ അർത്ഥരൂപീകരണത്തിലും അതിൻ്റെ സ്വാംശീകരണത്തിലും എല്ലാം സാമൂഹികവും ചരിത്രപരവുമായ മാനങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് ഇന്നാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആധിപത്യ വ്യവഹാരങ്ങളായി ഭൂപട സംരചന തന്നെ അതിനുള്ളിൽ അതിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ഉയർന്നു വരുന്ന നീക്കങ്ങളിൽ ചിലതാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കൗണ്ടർ മാപ്പിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വാമൊഴികളിൽ നിന്ന് ചരിത്ര ഭൂപടത്തിലേക്ക് സഞ്ചരിക്കുക തദ്ദേശീയമായ സ്ഥലഭാവനകളെ ആ ദേശീയ ദേശരാഷ്ട്രത്തിന്റെ സ്ഥല ആ കൽപ്പനകൾക്കെതിരെ ഉപയോഗപ്പെടുത്തുക പുതിയ കാർട്ടോഗ്രാഫിക് ഷെയ്സ് പുതിയ ഭൂപട രൂപങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നിങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഭൂപട സംരചനയിൽ വരുന്നുണ്ട് ഒരർത്ഥത്തിൽ ഇപ്പോഴത്തെ ജി പി എസ് സംവിധാനങ്ങളും ഗൂഗിൾ മാപ്പും ഒക്കെ വന്നപ്പോ എന്താ പറയുക ഇഗോ സെൻട്രിക് മാപ്പുകളായി എന്നൊരു നിരീക്ഷണം ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഈ നോക്കുന്ന ആള് കേന്ദ്രത്തിൽ നിൽക്കുന്ന മാപ്പുകളായി മറ്റതിക്കാലം വരെ ഉണ്ടായിരുന്ന ഒരു മാപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാപ്പ് നിശ്ചലമായിട്ട് നിൽക്കുന്നു നിങ്ങൾ അതിൽ നോക്കി പലതും മനസ്സിലാക്കുന്നു ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അവിടെ ലോകത്തിന്റെ കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്തെ സ്ഥലപരമായി വിന്യസിക്കുന്ന പുതിയൊരു വിന്യാസ രീതി അത് ചില ചർച്ചകളിലൊക്കെ ആ കൗതുകയായിട്ട് അതിൽ ഞാൻ കണ്ട എനിക്ക് തോന്നിയ ഒരു ടൈമാണ് ഈഗോ സെൻട്രിക് മാപ്പിംഗ് ആണെന്നാണ് പറയുന്നത് നമ്മൾ മാപ്പിനെ നോക്കുന്നത് പോലെ മാപ്പ് നമ്മളെയും നോക്കുന്നു ആ പുതിയ മാപ്പിങ്ങിന്റെ ഒരു ഒരു രീതി അതാണ് കാരണം നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് മാപ്പ് നിങ്ങളെ നോക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ മാപ്പ് നിങ്ങളെ കൂടി നോക്കിക്കൊണ്ട് പുതിയ ഒരു ഒരു ഭൂപട ദൃശ്യം നമുക്ക് സമ്മാനിക്കുന്നു അത് മനുഷ്യന്റെ എന്താ പറയാ പുതിയൊരു തരത്തിൽ ഉള്ള ഒരു സ്ഥലബോധമായി തീരുന്നു സ്ഥലം നമുക്ക് നമ്മുടെ ഒരു നോട്ടത്തിന്റെ വിഷയം എന്നതിനപ്പുറം അപ്പുറത്ത് വസ്തുവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലം ആ സ്ഥലം ഒരു ഒബ്ജക്റ്റായി തിരുന്നു നോക്കുന്ന നിങ്ങൾ സബ്ജക്ട് പൊസിഷനിൽ നിൽക്കുന്നു എന്നത് മാറുകയും ഈ നോട്ടത്തിന് വിധേയമാകുന്ന സ്ഥലത്തിന് ഒരു സബ്ജക്ട് പൊസിഷനോ സബ്ജക്ടിവിറ്റിയുടെ ഒരു സ്വഭാവമോ കൈവരുന്നു അത് നിങ്ങൾ നോക്കുന്നു നിങ്ങൾ അതിനെ നോക്കുന്നു അത് നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് അത് അതിന്റെ നോട്ടത്തെ വിന്യാസത്തെ പുനഃക്രമീകരിക്കുന്നു എന്ന നിലയിൽ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വളർച്ചയ്ക്ക് ശേഷം കാർട്ടോഗ്രാഫിക് പാറ്റേണുകളിൽ വരുന്ന മാറ്റത്തെ കുറിച്ച് ധാരാള ആലോചനകളുണ്ട് ഒരർത്ഥത്തിൽ സ്ഥലാധികാരത്തെ കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളെ ആകെ രിച്ചിടാൻ പോകുന്ന പല സാധ്യതകളും ഉണ്ട് നമുക്ക് മുമ്പിൽ സ്ഥലം ഇങ്ങനെ ഒരു ദൃശ്യവിന്യാസമായിട്ട് വരികയല്ല മറിച്ച് നാം സ്ഥലവുമായി എൻഗേജ് ചെയ്യുകയാണ് ഈഗോ സെൻട്രിക് മാപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് മാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സബ്ജക്റ്റീവ് എൻഗേജ്മെന്റ് ആയിട്ട് മാപ്പ് നോക്കുക എന്നുള്ള പ്രക്രിയ തന്നെ മാറിയിരുന്നു പഴയ അർത്ഥത്തിലുള്ള സബ്ജക്ടിവിറ്റി അല്ല അതൊരു ഫ്ലോ ഫ്ലക്സ് ഓഫ് മൊമെൻസ് എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളുടെ ഒരു പ്രവാഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാപ്പുമായി എൻഗേജ് ചെയ്യുന്ന മട്ടിലേക്ക് വരുന്നു അതുപോലെ ക്രൈസിസ് മാപ്പിംഗ് എന്നൊക്കെ പറയുന്ന സംവിധാനം വികസിച്ച് വരുന്നു നിർണായകമായ ഒരു പ്രതിസന്ധി മുഹൂർത്തത്തിൽ ജനങ്ങളാകമാനം പങ്കുചേർന്ന മാപ്പിംഗ് വരുന്നു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞ തുറന്ന തെരുവുകളിലെ ആ ഭൂപട സംരചനകള് വികസിക്കുന്നു ഇതെല്ലാം മാപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു പക്ഷേ കഴിഞ്ഞൊരു ആ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ വരെയുള്ള ഒരു രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകളിലെ ഭൂപട സംരചനയുടെ രാഷ്ട്രീയ അധികാര സ്വഭാവത്തെ ആകമാനം തിരിച്ചിടാൻ പോകുന്ന മട്ടിലാണ് വാസ്തവത്തിൽ ഇപ്പോ ആ ഭൂപടത്തിന്റെ സംരചനാ പദ്ധതികൾ വികസിച്ചു വരുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് ഇപ്പോ തെളിഞ്ഞുവരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭൂപടങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഏത് ധാരണയെയും നമ്മൾ ആദ്യം പ്രതിഷ്ഠിക്കേണ്ടത് ഭൂപടങ്ങൾ ഭൂമിയുടെ പടമല്ല മറിച്ച് ഭൂപടങ്ങൾ ഭൂമിയെ ഒരു പടമാണ് എന്നതാണ് അത് ഭൂമിയുടെ ഒരു ചിത്രമല്ല ഭൂമിയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഭൂമിയെ കുറിച്ചുള്ള ഒരു ചിത്രം ആകുമ്പോൾ ആ ചിത്രം രചിക്കുന്നവരുടെ താല്പര്യം ചിത്രം കാണുന്നവരുടെ താല്പര്യം ചിത്രം ഉപയോഗിക്കുന്നവരുടെ താല്പര്യം അതിൽ വളരെ പ്രധാനമാണ് ഈ താല്പര്യങ്ങൾക്കുള്ളിലാണ് ഭൂപടം നിലനിൽക്കുന്നത് അല്ലാതെ ഈ താല്പര്യങ്ങളെ ഒഴിവായ നിലയിലല്ല എന്ന തിരിച്ചറിവോടെ വേണം നമ്മൾ അതിനെ കാണാനും മനസ്സിലാക്കാനും എന്നതാണ് ഒരു ഭൂപട ചർച്ചയിലെ അതിന്റെ രാഷ്ട്രീയ ചർച്ചയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് ആ ഇത്രയും ആശയങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ശ്രദ്ധയിലെ പ്രാഥമികമായി അവതരിപ്പിക്കാനേ ഞാൻ മുതിരുന്നുള്ളൂ കുറെ കൂടി വിശാലാർത്ഥത്തിലേക്ക് പോകേണ്ടതുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയത് അതിൽ ഏറ്റവും കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് ജെ ബി ഹാർലയുടെ പുസ്തകങ്ങളാണ് സഹായകമായത് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ആലോചനയ്ക്കും ആശയാവകരണത്തിനും ഇടം കിട്ടിയതിൽ ഉള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഭൂപടങ്ങൾ മാറ്റി എഴുതുക എന്നത് വലിയ ഒരു ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് ഒരു വലിയ പ്രാക്സിൻ്റെ തലം അതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതേക്കുറിച്ച് ആലോചിച്ച ആളുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം